നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരെ കടുത്ത മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയിരുന്നു. ആക്രമണം അരുതെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് അടക്കം അവഗണിച്ചാണ് ബാലിസ്റ്റിക് മിസൈലുകൾ, അതും ഏകദേശം ഒരു 181 ഇറാൻ തൊടുത്തുവിട്ടത്. എന്നാൽ അതൊന്നും തന്നെ ഇസ്രായേലിനെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല. എല്ലാം തൊട്ടടുത്ത രാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ ഇതിനെ ഭസ്മമാക്കി എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഇത്തരത്തിൽ മിസൈൽ തൊടുക്കുന്നതിനിടെ തന്നെ ഇറാന് സ്വന്തം സൈനികരുടെ ജീവൻ നഷ്ടമായെന്നാണ് വിവരങ്ങൾ. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമമായ ദി സൺ ആണ്. ഇറാന്റെ 181 മിസൈൽ ആക്രമണങ്ങളാണ് ഉണ്ടായതെന്നും ഇതെല്ലാം തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം പരാജയപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്. എന്നാൽ മിസൈൽ ലോഞ്ചിനിടെ ലോഞ്ച് പാഡ് തകർന്നു വീണ് ഇറാന്റെ 2 സൈനികർ മരിച്ചു. മിസൈലുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടം. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളായ 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെയും ഇറാന്റെയും ആയുധ കരുത്ത് എടുത്തു നോക്കുമ്പോൾ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ എന്നിരുന്നാലും അത്യാധുനികമായിട്ടുള്ള ആയുധ സംവിധാനങ്ങളെല്ലാം കയ്യിലുള്ളത് ഇസ്രായേലിന്റെ ഭാഗത്താണ്. ഇറാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് പഴയ ആയുധങ്ങളാണ്. ഒരുപക്ഷെ അതായിരിക്കാൻ ഇപ്പോൾ സ്വന്തം ഇറാൻ തന്നെ മിസൈൽ ആക്രമണത്തിനിടെ 2 സൈനികരെ അവർക്ക് നഷ്ടമായിരിക്കുന്നത്. ഉച്ചത്തിൽ സ്ഫോടനമുണ്ടായില്ലെന്നും എന്നാൽ എന്തോ തകരുന്നതായി ശബ്ദം കേട്ടെന്നാണ് പ്രദേശവാസിയായ ഒരു സ്ത്രീ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. തിരിച്ചറിഞ്ഞാൽ ഭരണകൂടം ശക്തമായ പ്രതികാരം ചെയ്യുമെന്നതിനാൽ ഇവർ പേര് വെളിപ്പെടുത്തിയില്ല. ആഘാതത്തിൽ അടുത്തുള്ള കെട്ടിടങ്ങൾ കുലുങ്ങി. തീയും മുകളിലേക്ക് ഉയർന്നതോടെ സമീപവാസികളായ ജനങ്ങൾ ഇറങ്ങിയോടി. 22.5 ടൺ ഭാരമുള്ള സെജിൽ ബാലിസ്റ്റിക് മിസൈലാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം. അനൌദ്യോഗികമായ ലഭ്യമായ വിവരമനുസരിച്ച് 5 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഇറാൻ തിരിച്ചടിയിൽ ഇസ്രായേൽ സ്വദേശികൾ ആരും മരിച്ചില്ലെങ്കിലും ഒരു പലസ്തീൻ സ്വദേശി മരിച്ചിരുന്നു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള അടക്കം ആളുകളെ ഇസ്രായേൽ ഇല്ലാതാക്കിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. ഇതിനിടെ ആയിരക്കണക്കിന് ഇസ്രായേലി കുടുംബങ്ങൾ ടെല്ലാവീവിലെ കടലോരത്തെത്തി. ജൂതരുടെ പുതുവർഷം ആചരിക്കാനായിരുന്നു ഇത്. ഇറാന്റെ എണ്ണ പ്ലാന്റുകൾക്കും റിഗുകൾക്കും നേരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രതിരോധ വിഭാഗം തീരുമാനിച്ചിരുന്നു. ഇതിലൂടെ ഇറാന്റെ ആണവായുധ ഭീഷണി തടയാനാണ് ശ്രമം. ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തവേ ബെയ്റൂട്ടിൽ ഇന്റലിജൻസ് ആസ്ഥാനത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ചുരുങ്ങിയത് 6 പേരെങ്കിലും മരിച്ചതായാണ് വിവരം. ഇപ്പോഴിതാ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേലും വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇതോടെ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിൽ കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ ഇപ്പോൾ നടത്തുകയാണ്. വെസ്റ്റ് ബാങ്കിൽ വിമാനത്താവളത്തിന് സമീപത്തടക്കം നടത്തിയ വ്യോമാക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ളയുടെ മരുമകൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ബെയ്റൂത്തിലെ തെക്ക് വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ വലിയ സ്ഫോടന പരമ്പരകളുണ്ടായി. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കറിൽ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് രാത്രി ബെയ്റൂട്ടിലും വ്യോമാക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ കടലിൽ നിന്നും കരയിൽ നിന്നും മിസൈൽ അയക്കുമെന്നും എണ്ണപ്പാടങ്ങൾ കത്തിക്കുമെന്നും തിരിച്ചടിച്ച് പ്രകോപിപ്പിച്ചാൽ ആണവായുധ ശേഖരത്തിന് മേൽ ബോംബാക്രമണം നടത്തുമെന്നും ഇസ്രായേൽ ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.